പായലും പൂപ്പലും ദുർഗന്ധവും ഇല്ലാത്ത ശുദ്ധമായ കുടിവെള്ളം ടിയാറ ഉറപ്പു നൽകുന്നു. ടിയാറ എസ് എസ് വാട്ടർ ടാങ്ക്സ്. ലീവ് അപ് ടു യുവർ ക്ലാസ്. മേഖലകളിലാണ് മുന്തിരിയൊക്കെ കൃഷി ചെയ്ത് വിളവെടുക്കാറുള്ളത്. എന്നാൽ ഈ ചുട്ടുപൊള്ളുന്ന വേനലിൽ നമ്മുടെ കേരളത്തിലും മുന്തിരി കൃഷി ചെയ്ത് വിളവെടുത്താലോ? അതെ, ഈ വേനൽ ചൂടിലും മുന്തിരി വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മലപ്പുറം മേൽമുറി പാറമൽ സ്വദേശിയായ പുല്ലംകുന്ന് രതീഷ് ബാബു. മുന്തിരി വള്ളി കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് വാങ്ങിയതാണെങ്കിലും തുടക്കത്തിൽ തന്നെ രതീഷ് ബാബുവിനെയും കുടുംബത്തെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിരവധി മുന്തിരി കുലകളാണ് ഉണ്ടായത്. 4 വർഷം മുൻപ് വാങ്ങിയ മുന്തിരി വള്ളിയിൽ നിന്നും മുറിച്ചെടുത്ത കമ്പ് വീടിന്റെ മട്ടുപ്പാവിലേക്ക് പടർത്തിയപ്പോൾ ഇത്തവണയും മുന്തിരി കായ്ക്കുവാൻ തുടങ്ങി. സാധാരണ മിക്ക വീടുകളിലും മുന്തിരി വള്ളികൾ കാണാറുണ്ടെങ്കിലും മുന്തിരിക്കുലകൾ അപൂർവമായി കാണാറുള്ളൂ. ഇതിന്റെ കാരണം അവരാരും മുന്തിരി കൃഷിയിൽ ബോധവാന്മാരല്ല എന്നാണ് രതീഷ് ബാബു പറയുന്നത്. സാധാരണ ഒരു പന്തൽമുക്ക് കയറിയിട്ട് ഒരു 1.5 കൈ നീളത്തിലാവുമ്പോൾ ആ പന്തലിന്റെ കയ്യിൽ വെട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് 1.5 കൈ നീളത്തിൽ തെയ്ത്ത് വരുമ്പോൾ വീണ്ടും അത് തൂമ്പ് നുള്ളി കൊടുക്കുക. വീണ്ടും അതുപോലെ 1.5 കൈ നീളമാകുമ്പോൾ വീണ്ടും തൂമ്പ് നുള്ളി കൊടുക്കുക. അപ്പോൾ ഈ പൊട്ടി തെയ്ത്ത് വരുന്ന ആ ഭാഗങ്ങളിൽ കൊലകൾ കൂടുതൽ വരും. തൂമ്പ് നുള്ളാതായി കഴിഞ്ഞാൽ വള്ളി നീണ്ട അങ്ങനെ പോകാന്നല്ലാതെ അതിമേ കൊല ഉണ്ടാവില്ല. ആ തൂമ്പ് നുള്ളി കൊടുത്ത് അയച്ച് പൊട്ടി തേക്കണം, അതിമേലാണ് ഈ മുന്തിരി കൊല ഉണ്ടാകുന്നത്. അതിന് നല്ലോണം വളമ്പിയും കാര്യങ്ങളും ഇട്ട് കൊടുത്താലേ മുന്തിരി നല്ല വലുപ്പം വരുള്ളൂ. ഓട്ടോ ഡ്രൈവറായ രതീഷ് ബാബുവിന്റെ ഭാര്യ ഉഷയാണ് മുന്തിരി വള്ളിയെ പരിപാലിക്കുന്നത്. ഒപ്പം കട്ട സപ്പോർട്ടുമായി അയൽപ്പക്കക്കാരുമുണ്ട്. മിക്ക ഇടങ്ങളിലും കായ്ക്കുന്ന മുന്തിരി പുളിയാണെങ്കിൽ ഈ വീട്ടിലെ മുന്തിരിക്ക് തേൻ മധുരമാണുള്ളത്. ഇതിനുള്ള കാരണവും ഇവരുടെ പരിചരണം തന്നെ. ആദ്യമൊക്കെ ഇവിടെ മുന്നിലായിരുന്നു ഈ മുന്തിരിൻ്റെ ഇതുണ്ടായിട്ടുണ്ടായിരുന്നത്. അവിടെ കുറേ ഉണ്ടായിരുന്നു. എന്താ റോഡിലൂടെ ഒക്കെ ആൾക്കാർ പോകുമ്പോൾ നിർത്തി ഫോട്ടോ എടുക്കുക, ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ അത് വെട്ടിയതിന് ശേഷം അതിൻ്റെ ഒരു ചെറിയ കമ്പ് നട്ടിട്ടാണ് അപ്പുറത്തെ സൈഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം അവിടെ പൂത്തപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ടായി. നല്ല മധുരമൊക്കെയാണ് കഴിക്കാൻ. മലപ്പുറത്തെ ഇപ്പോഴത്തെ ചൂടേറിയ ഈ കാലാവസ്ഥയിൽ മുന്തിരി വളരുമോ എന്ന ചോദ്യത്തിന് വളരുമെന്ന് തെളിയിച്ച് കാണിച്ചിരിക്കുകയാണ് ഈ കുടുംബം. പൊതുവെ പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് എന്നോട് ചോദിച്ചു, പൃഥ്വിരാജ് പോലെ ഒരു നടനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണോ ഇതൊക്കെ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ആ മനുഷ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്റർവ്യൂ തരുമോ? ഈ മുഖം എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ലിസ്റ്റിൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, എങ്ങനെയാണ് ഈ വിജയകരമായ സിനിമകൾ മാത്രം കണ്ടുപിടിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? അത് എന്റെ വീട്ടിലൊരു ബുക്ക് ഉണ്ട്, അത് ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞു. ഇതൊക്കെ കിട്ടുമല്ലേ? ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ആണോ അതോ സുപ്രിയ മേനോൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ആണോ സിനിമയ്ക്ക് വേണ്ടി പൈസ ചെലവാക്കുന്നത്? അത് പൃഥ്വിരാജ് ഇല്ലാത്തൊരു സമയത്ത് ചോദിച്ചു. ഇവനെന്നെ കൈ ഒഴിയോ? മണി മേക്കിംഗ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് മാത്രമായിട്ടാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ജനഗണമനയും കടുവൊന്നും നടക്കില്ല. പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് ലിസ്റ്റിനും അറിയാം, എനിക്കും അറിയാം. അൾട്ടിമേറ്റ്ലി നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ട്രെയിലറിൽ കണ്ട ബ്ലാസ്റ്റ് പോലും, ബ്ലാസ്റ്റ് ഒരു പ്രൊഫഷണൽ ആയിരുന്നു. അത് പൊട്ടിത്തെറിച്ച് പോക്കാൻ വേണ്ടി ഞാൻ അവിടെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിലാണ്. ആസ് എൻ ആർട്ടിസ്റ്റ് പുള്ളി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പൈസ ഫൈനാൻസിൽ എടുത്തിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അതിന് ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഈ സിനിമ ബിസിനസ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് അതിൽ ഇപ്പൊ അങ്ങനല്ല, അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ബിസിനസ് ആവുന്നു, പൈസ കിട്ടുന്നു. സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ അടുത്ത ഇംഗ്ലണ്ടാശി റൈഡ് ഉടനെ ലാഭം കൂടുതൽ. ഒരു സാധനം ഉണ്ടായിരുന്നു ബ്രദേഴ്സ് ഡേയില്, സ്മൈൽ പ്ലീസ് കൈയും കൊണ്ട് ഇങ്ങനെ കാട്ടുന്ന ഒരു സംഭവമാണ്. ഞാൻ ക്യാമറ എടുത്തപ്പോ പോലെ എനിക്ക് വിറയലി സ്റ്റാർട്ട് ചെയ്തു. ഉടനെ രാജു ഓടുന്നു, എടോ ഒന്ന് നിർത്തിയിട്ട് പോണോ എടുത്ത് പറഞ്ഞോടുകൂടി ഡയലോഗും പോയി ക്യാമറയും പോയി. അതുകൊണ്ടാണ് അത് പാട്ടിലൂടെ സംഭവം. നമ്മൾ ചെല്ലുമ്പോഴേ നമ്മളെ പറ്റി ഒരു കാഴ്ചപ്പാട് വരുത്തി വെച്ചേക്കുവാണ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടിട്ട് ഇവർക്ക് വേറെ ലെവലാണ്, കോർപ്പറേറ്റ് ലെവലാണ് ഇവരൊക്കെ. നമ്മള് സാധാ ലോക്കൽ ചാനലുകളുണ്ട്, ACV അങ്ങനത്തെ, നമ്മൾ അങ്ങനത്തെ ചാനലുകളാണ്, സ്റ്റാർ വിഷൻ ലോക്കൽ ചാനലുകളാണ്. പ്രൊമോഷൻ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ പലപ്പോഴും ദേഷ്യം വന്നിട്ടും അടിച്ചു പിടിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പൊ നമ്മള്.
ഇത്രയും നേരം കൊണ്ട് എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് എന്നോട് പറഞ്ഞ ആൻസർ ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനൊരു നടനാണ്. പായലും പൂക്കലും ദുർഗന്ധവും ഇല്ലാത്ത ശുദ്ധമായ കുടിവെള്ളം ടിയാറ ഉറപ്പു നൽകുന്നു. ടിയാറ SS വാട്ടർ ടാങ്ക്സ്. ലീവ് അപ് ടു യുവർ ക്ലാസ്.